തഹജ്ജുദിന്റെ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് എന്ന് ദുആ ചെയ്യുന്ന ആളുകൾക്ക് ലോകത്ത് എത്ര മുഅ്മിനീങ്ങൾ ഉണ്ടോ എത്ര മുസ്ലിമീങ്ങൾ ഉണ്ടോ അവരുടെ എണ്ണം കണക്ക് അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ്. മരിച്ചുപോയ മുഅ്മിനീങ്ങൾ അടക്കം അല്ലാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാനും ഈ പ്രാർത്ഥന വളരെ ഉപകാരപ്രദമാണ്. കാരണം ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന, ഏറ്റവും സ്വീകാര്യമായ നിസ്കാരം ഫർളു നിസ്കാരങ്ങളാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം, ഏറ്റവും മഫ്ളലായ നിസ്കാരം ഫർളു നിസ്കാരങ്ങളാണ്. ഫർളു നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള നിസ്കാരം അത് രാത്രിയുടെ യാമങ്ങളിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. എന്നിലേക്ക് എന്റെ അടിമ ഏറ്റവും അടുക്കുന്നത് അയാള് സുജൂദ് ചെയ്യുന്ന സമയത്താണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിലേക്ക് എന്റെ അടിമ ഏറ്റവും അടുക്കുന്നത് അയാൾ സുജൂദ് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ഏത് സുജൂദാണ് ഏറ്റവും നല്ലത്? ഫർളു നിസ്കാരങ്ങളിലുള്ള സുജൂദ്. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലുള്ള സുജൂദ്. അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള, ഫർളു നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും മഹത്തായ നിസ്കാരങ്ങൾ സ്വലാത്തുൽ ലൈലി, രാത്രിയുടെ നിസ്കാരങ്ങളാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആ രാത്രിയുടെ നിസ്കാരങ്ങളിലുള്ള സുജൂദിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് അറബിയിൽ അറിയുന്ന പ്രാർത്ഥനകൾ മുഴുവനും നിങ്ങൾ പ്രാർത്ഥിക്കണം. മുഅ്മിനീങ്ങളെ, സുജൂദിൽ കിടക്കണം ഒരു 5 മിനിറ്റ്, സുജൂദിൽ കിടക്കണം ഒരു 10 മിനിറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ദുആ ചെയ്യാൻ അറിയുന്നത്? ആ ദുആകളൊക്കെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുക. കരച്ചിൽ വരുന്നില്ല എങ്കിൽ കരച്ചിൽ നിങ്ങൾ അഭിനയിക്കണം. കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കുക. കരച്ചിൽ വരുന്നില്ലേ? കരയുന്നത് പോലെ അഭിനയിക്കണം. നിങ്ങൾ അഭിനയിക്കാൻ അറിയാലോ, അഭിനയിച്ച് ശീലിക്കുന്നുണ്ടല്ലോ നമ്മുടെ പെൺകുട്ടികളൊക്കെ ടിക്ടോക്കിലൂടെ. അതുകൊണ്ട് കരയുന്നത് പോലെ അഭിനയിക്കണം സുജൂദിൽ കിടന്നിട്ട്. എന്തൊക്കെ ദുആ അറിയും? റബ്ബനാ ഹബ്ലനാ മിൻ സുവാജിനാ വദുദ്ദിയാതിനാ ഖുർറത അയ്നി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മക്കളില്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ. അല്ലാഹു അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. സുജൂദിൽ കിടന്ന് നിരന്തരമായി പെണ്ണും ആണും ദുആ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തരും, യാതൊരു സംശയമില്ല. ഒരുപക്ഷേ അല്ലാഹു നിങ്ങളുടെ ഖൈർ ഉദ്ദേശിച്ചിട്ടാണ് മക്കളെ തടയുന്നതെങ്കിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഖൈറായ മക്കളെ തരണേ അല്ലാഹ് എന്ന്. അല്ലാഹു മക്കളെ തരും അല്ലാഹുവിന് വളരെ എളുപ്പമാണ്. 10 വർഷങ്ങൾക്ക് ശേഷം, 8 വർഷങ്ങൾക്ക് ശേഷമൊക്കെ അല്ലാഹു മക്കളെ നൽകി ഒന്നല്ല ഒരുപാട് മക്കളെ. അതുകൊണ്ട് സുജൂദിൽ കിടക്കാൻ ഭാര്യയും ഭർത്താവും തയ്യാറായാൽ എന്നിട്ട് റബ്ബി ഹബ്ലി മില്ലതുക ദുർരിയതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ അല്ലാഹുമ്മ റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ എന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞ് ദുആ ചെയ്യുമോളെ. ദുആ ചെയ്യ് സഹോദര സഹോദരി, അല്ലാഹുവിനോട് ദുആ ചെയ്യ്. അത് മാത്രം മതിയോ പോരാ? നമ്മെ നമ്മളാക്കിയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ് എന്ന് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യ്. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ, മാതാപിതാക്കളുടെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് സുജൂദിൽ കിടന്ന് അറബിയിൽ ദുആ ചെയ്യ്. അല്ലാഹു തള്ളിക്കളയില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു ആ പ്രാർത്ഥനയെ ഒരിക്കലും അല്ലാഹു തള്ളിക്കളയൂല. അല്ലാഹു നിങ്ങളുടെ ദുആകൾ കിജാബത്ത് നൽകാതിരിക്കില്ല. അതുകൊണ്ട് ദുആ ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ, ഖൗഫൻ വതമഅ പ്രതീക്ഷയോടെ, പേടിയോടെ ജീവിതത്തിൽ വന്നുപോയ ആ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് പേടിയോടെ, അതോടൊപ്പം അല്ലാഹു ഗഫൂറാണ് റഹീമാണ്, അല്ലാഹു ദുആഇന്നുജാബത്ത് നൽകുന്നവരാണ് എന്ന പ്രതീക്ഷയോടെ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ മുഅ്മിനീങ്ങളെ. അല്ലാഹു ഒരിക്കലും നിങ്ങളെ നിരാശരാക്കൂല.
അള്ളാഹു നിങ്ങളെ തള്ളിക്കളയൂല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ ഒരാളും നിരാശരാവാൻ പാടില്ല. നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ്, മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നെഞ്ചോട് ചേർത്ത് വെക്കണം, നിരന്തരമായി ദുആ ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബു സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തു ദാവൂദ് അലൈഹി സലാം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം മഹാനായ ദാവൂദ് നബി അലൈഹി സലാമിന്റെ നിസ്കാരമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നിസ്കാരമാണ്. എന്താണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നിസ്കാരത്തിന്റെ പ്രത്യേകത? കാന യനാമു നിസ്ഫല്ലൈൽ, രാത്രിയിൽ പകുതി ഭാഗം വരെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഉറങ്ങാറുണ്ടായിരുന്നു. ഇനി വരാനിരിക്കുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാത്രികളാണ്. നമ്മൾ എന്ത് ചെയ്യും ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിൽ? തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വീണ്ടും നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരും. എന്നിട്ട് ദിക്റിലും ഇബാദത്തിലുമായി മുഴുകി ഏറ്റവും നല്ല മഹത്വമുള്ള സമയം അത്താഴ സമയത്തോടടുപ്പിച്ച് രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞാൽ ദുആഇന്നിജാബത്തുള്ള സമയമാകുമ്പോൾ ക്ഷീണിതരായി നമ്മൾ ഉറങ്ങുകയും ചെയ്യും. നമ്മൾ ഇബാദത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകും. എന്നിട്ടവിടെ ഖുർആനോദി ദിക്റ് ചൊല്ലി ക്ഷീണിച്ചു നമ്മൾ നല്ല സമയത്ത് കിടന്നുറങ്ങും. എല്ലാ സമയവും നല്ലത് തന്നെയാണ്, പക്ഷേ ആ സമയത്തിന് വല്ലാത്ത പ്രത്യേകതകളുണ്ട്, ആ സമയത്തിന് വല്ലാത്ത മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നിസ്കാരം, തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ ഒരൽപ്പസമയം കിടന്നുറങ്ങുക, ഒന്നോ രണ്ടോ മണിക്കൂർ കിടന്നുറങ്ങി ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ പിന്നെ നിങ്ങൾക്ക് സുബഹിബാങ്ക് വിളിക്കുന്നത് വരെ ഉറക്കം വരൂല. പിന്നെ നിങ്ങളുടെ നിസ്കാരങ്ങളിൽ ഒരു ആവേശമുണ്ടാകും. പിന്നെ നിങ്ങളുടെ ഖുർആൻ പാരായണങ്ങളിൽ ഒരു ആവേശമുണ്ടാകും. പിന്നെ നിങ്ങളുടെ ദിക്റുകളിൽ ഒരു ആവേശമുണ്ടാകും. അതുകൊണ്ട് അഹബ്ബു സ്വലാത്തി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തു ദാവൂദ് അലൈഹിസ്സലാം. കാന യനാമു നിസ്ഫല്ലൈലി വയഖൂമു ഖുലുസഹു, രാത്രിയുടെ അവസാനത്തെ മൂന്നിൽ അവസാനത്തെ ഭാഗത്ത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം നിസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ രാത്രിയിൽ നിരന്തരമായി ഒരു മണിക്കൂർ മുമ്പും രണ്ട് മണിക്കൂർ മുമ്പും എണീറ്റ് നിസ്കരിക്കുന്നവരാണെങ്കിൽ അവർ രാവിലെ സമാധാനത്തോടു കൂടിയായിരിക്കും രാവിലെ ഉണരുന്നത്. അവരുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവൂല, അവരുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാവൂല, മാനസികമായ പിരിമുറുക്കം അവർക്കുണ്ടാവൂല. ഇന്നൽ കൽബി, ഒന്ന് റിലാക്സ്ഡ്. നമ്മളെപ്പോഴും റിലാക്സിന് ആഗ്രഹിക്കുന്ന ആളാണല്ലോ. ഈ രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് എണീറ്റ് നിസ്കരിച്ചാൽ രാവിലെ ഉണരുമ്പോ മനസ്സ് വിശാലമാകുമെന്നാണ്. മനസ്സ് നല്ല ശാന്തമായി മറ്റുള്ള കാര്യങ്ങളെ നമ്മൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമെന്നാണ്. ഒന്നെല്ലാരും എണീറ്റ് നിന്നിട്ട് ഇരുന്നോളൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. റമദാനായാൽ നാലു കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ആ നാലു കാര്യത്തിൽ രണ്ടു കാര്യം ചെയ്താൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, രണ്ടു കാര്യം നിങ്ങളുടെ ആവശ്യമാണ്, അള്ളാഹുവിന്റെ ആവശ്യമല്ല അത്. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണമാകുന്ന രണ്ടു കാര്യം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന്, അസ്തഗ്ഫിറുല്ലാഹ് രണ്ട്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായ മൂന്നും നാലും കാര്യങ്ങൾ, അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ, അത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോ ഇരിക്കുമ്പോഴൊക്കെ അത് വർദ്ധിപ്പിക്കുക. അല്ലാഹു നമ്മുടെ ദിക്റുകളും അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ രാത്രി നിരന്തരമായി നിസ്കരിക്കുന്നവരാണെങ്കിൽ നമ്മൾ രാവിലെ ഒന്ന് വിശാല മനസ്കതയോടെ ടെൻഷൻ ഇല്ലാതെ നമ്മൾക്ക് കാര്യങ്ങളിലേക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുൻശരിഹസ്വദരി, അവരുടെ ഹൃദയം വിശാലമാകും. ആ കുടുസിൽ നിന്ന് മാറി ഹൃദയം വിശാലമാകും. മുസ്തനീറൽ വജ്ഹി, അവരുടെ മുഖത്തൊരു പ്രകാശമുണ്ടാകും, മുഖത്തൊരു വെളിച്ചമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരിമാരെ,
സഹോദരങ്ങളെ, നമ്മുടെ മുഖത്തിന് എന്തെന്നില്ലാത്ത വെളിച്ചമുണ്ടാകും. മഹാനായ ഹസനുൽ ബസ്രി തങ്ങളോട് ചില ആളുകൾ ചോദിച്ചു, ലിമകാനൽ മുതഹജ്ജിദൂന അഹ്സനന്നാസി വുജൂഹാ, എന്റെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തിന് ഒരു വെളിച്ചമുണ്ടാവാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തിന് വെളിച്ചമുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ഹസനുൽ ബസ്രി തങ്ങളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലിഅന്നഹും ഖലൗ ബിർറഹ്മാൻ, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ചുകൊണ്ട് എണീറ്റു നിന്നില്ലേ? അള്ളാഹുവിന് വേണ്ടി അവരുടെ വിലപ്പെട്ട സമയങ്ങൾ അവർ മാറ്റിവെച്ചില്ലേ? അതുകൊണ്ട് ഫഅൽബസഹും നൂറം മിൻ നൂരിഹി, അള്ളാഹു പ്രകാശമാണ്, അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു, ആകാശഭൂമികളുടെ വെളിച്ചമാണ് അള്ളാഹു. ആ അള്ളാഹുവിന്റെ വെളിച്ചത്തിൽ നിന്നൊരംശം ഈ തഹജ്ജുദ് നിസ്കാരക്കാരുടെ മുഖത്തേക്ക് അള്ളാഹു നൽകുകയാണ് എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻ. അപ്പൊ വെളുക്കാനുള്ള വഴി, മുഖം പ്രകാശിക്കാനുള്ള വഴി നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കലാണ്. വെളുക്കാൻ വേണ്ടിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കല്ലേ? അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചാൽ മുഖത്തിനൊരു വെളിച്ചമുണ്ടാകും, മുഖത്തിനൊരു പ്രകാശമുണ്ടാകും. മുഖം എന്തെന്നില്ലാത്തൊരു ഹൈബത്തും വഖാറും ഒരു നൂറ് നൂറുല്ലാഹി ലാ യുഅ്താലി ആസി, ചമ്മാടികളായ ആളുകൾക്ക് ഈ ഒരു വെളിച്ചം അല്ലാഹു നൽകൂല എന്ന് പരിശുദ്ധ റസൂൽ മഹാനായ ഇമാമുൻ ശാഫിഈ തങ്ങളുടെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വനൂറുല്ലാഹി ലാ യുഅ്താലി ആസി, ചമ്മാടികളായ ആളുകൾക്ക് അല്ലാഹു ഈ നൂറ് നൽകൂല, ചമ്മാടികളായ ആളുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ അവസരമേ ഉണ്ടാവൂല, അവരെത്ര ശ്രമിച്ചാലും അവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഫാൾട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകളാണ് തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്ന് നമ്മെ തടയുന്നത്. ഹസനുൽ ബസ്രി തങ്ങളോട് തന്നെ ചില ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ഉണരാൻ കഴിയുന്നില്ല, എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ കാരണത്താൽ, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താൽ അല്ലാഹു തആല നിങ്ങളെ തഹജ്ജുദിൽ നിന്ന് തടഞ്ഞു വെക്കുകയാണ് എന്ന് ഹസനുൽ ബസരി തങ്ങൾ മറുപടി നൽകുകയുണ്ടായി. അപ്പൊ തെറ്റു ചെയ്യുന്ന ചെമ്മാടികളായ ആളുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുകയേ ഇല്ല, അവർ പരിശ്രമിച്ചാലും. അപ്പൊ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം എങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാരും സ്വന്തം ആലോചിച്ചു നോക്കുക, നമ്മൾക്കൊക്കെ തഹജ്ജുദ് നിസ്കരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കണം, അലാം വെച്ചാലും ഒരു പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉണരാൻ പറ്റൂല. എന്തുകൊണ്ട്? നമ്മുടെ തെറ്റുകൾ നമ്മൾ തടയുകയാണ്. അപ്പൊ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അലാം ആവശ്യം പോലും ഇല്ലാതെ, അലാമിന്റെ ആവശ്യമില്ലാതെ നമ്മൾക്ക് എണീക്കാൻ പറ്റും. സമയമാകുമ്പോൾ നമ്മൾ ഉണരുകയും സമയമാകുമ്പോൾ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തഹജ്ജുദ് എന്നുള്ളത് നൂറാണ്, പ്രകാശമാണ്. ആ നൂറ് നമ്മുടെ മുഖത്ത് കാണാൻ കഴിയും. നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ആ നൂറ് കാണാൻ കഴിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കുമെന്നാണ്. അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കാനത് കാരണമാകും, ജനങ്ങളുടെ സ്നേഹം ലഭിക്കാനത് കാരണമാകും. വജഅലല്ലാഹു സുബ്ഹാനഹു ഫീ വജ്ഹിഹി നൂറാ ഫയുഹിബ്ബുഹു കുല്ലു മൻ റാ, കാണുന്ന ആളുകൾക്ക് അയാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും, കാണുന്ന ആളുകളൊക്കെ അയാളെ സ്നേഹിക്കാൻ തുടങ്ങും. അയാൾക്ക് സ്ഥാനമാനങ്ങൾ നാട്ടിൽ നിന്നും മഹല്ലിൽ നിന്നും ലഭിക്കും. വയനാലു ഷറഫൽ മൻസിലത്തി വറിഫഅത്തൽ മകാനത്തി വഉലുവദ്ദറജ, അയാളുടെ സ്ഥാനമാനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊട്ടേഷൻ നൽകേണ്ട ആവശ്യമില്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചെറുപ്പക്കാരെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ അല്ലാഹു തആല ജനങ്ങൾക്കിടയിൽ നമ്മുടെ പദവിയെ ഉയർത്തുകയും
എന്നിട്ട് നമ്മൾക്ക് ആവശ്യമായ ഒരു ഹൈബത്തും ഒരു വഖാറും സ്ഥാനമാനങ്ങളും അല്ലാഹു നൽകുമെന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, രാത്രിയായാൽ നിങ്ങൾ നിസ്കരിക്കണം, ഖിയാമുൽ ലൈൽ നിങ്ങൾ നിസ്കരിക്കണം. ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ ശീലമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. വഇന്ന ഖിയാമുൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മുഖറബീങ്ങളിൽ ഉൾപ്പെടാനുള്ള അവസരമാണ്, അല്ലാഹുവിന്റെ സ്വന്തക്കാർ. അള്ളാഹുവിന്റെ സ്വന്തക്കാരായി മാറിയാൽ മരണസമയത്ത് റഹ്മത്തോടുകൂടി, ആശ്വാസത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, വളരെ പുഞ്ചിരിയോടെ ലോകത്തോട് വിട പറയാൻ സാധിക്കുമെന്നാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മുഖറബീങ്ങളിൽ ഉൾപ്പെടാനുള്ള ഏറ്റവും നല്ല അമലാണ് ഖിയാമുൽ ലൈൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. തെറ്റുകളിൽ നിന്ന്, തിന്മയിൽ നിന്ന് നമ്മെ തടയാൻ തഹജ്ജുദിന് കഴിയുമെന്നാണ്. നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളെ തിന്മകളിൽ നിന്ന് തടയുമെന്നാണ്. തഹജ്ജുദ് നിസ്കരിച്ചാൽ തിന്മകളിൽ നിന്ന് തടയും. അങ്ങനെ ശ്രമിക്ക, ഞാൻ പറയും, തെറ്റുകാർക്ക് അതിന് അവസരം ഉണ്ടാവൂല. എന്നാ നമ്മള് വീട്ടിലെ ഉമ്മയെ ഏൽപ്പിക്കുക, വീട്ടിലെ ഉമ്മമാരി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എന്റെ ശബ്ദം ക്ഷമിക്കുന്ന ഇവിടെ ഒരുമിച്ചുകൂടിയ സഹോദരിമാരെ, നിങ്ങൾക്ക് ഞാനൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്, ഒരു ഭാരിച്ച ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്താ ഉത്തരവാദിത്തം? ഒന്ന്, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവണം. നിസ്കാരം കഴിഞ്ഞിട്ട് കടന്നു പോയിക്കൂടി, എന്നാലും കുഴപ്പമില്ല, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവണം നിങ്ങൾ. വളരെ നേരത്തെ നിങ്ങൾ ഉണരണം, എന്നിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് തഹജ്ജുദ് നിസ്കരിപ്പിക്കണം നിങ്ങൾ. നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ആ വിഷയം. കാരണം ഭർത്താക്കന്മാര് വളരെ വിദൂരത്ത് നിന്ന് ജോലി ചെയ്തിട്ട് രാത്രി വൈകിയിട്ടൊക്കെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഭർത്താക്കന്മാർക്ക് ഒരു പക്ഷേ ക്ഷീണം കൊണ്ട് ഉണരാൻ കഴിയില്ല, എണീക്കാൻ കഴിയില്ല, ക്ഷീണം കൊണ്ട് എണീക്കാൻ ഉണരാനൊന്നും കഴിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? കിടന്നുറങ്ങും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ നേരത്തെ കിടന്നുറങ്ങുകയും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ വിളിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ് രാത്രി ഉണരുകയും എന്നിട്ട് ബാത്റൂമിൽ ചെന്ന് വുളൂ ചെയ്ത് റൂമിലേക്ക് തിരിച്ചു വന്നിട്ട് തന്റെ കൈകളിലും മുഖങ്ങളിലും ബാക്കിയുള്ള വെള്ളം എടുത്തിട്ട് ഭർത്താവിന്റെ മുഖത്തേക്ക് കുടഞ്ഞ് ഭർത്താവിനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചാൽ അങ്ങനെ ഭർത്താവ് വുളൂ ചെയ്ത് ഫഖാമാ വസല്ലയാ മഅ, രണ്ടുപേരും എണീറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിച്ചാൽ റഹിമല്ലാഹ്, ആ രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിന്റെ ഹബീബാണ് ദുആ ചെയ്തത്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ ഭാരിച്ച ഉത്തരവാദിത്തം. ആദ്യം നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവണം. ഈ സമയങ്ങളിൽ അത്താഴത്തിന് വേണ്ടി നിങ്ങളുടെ ഭർത്താക്കന്മാരും നിങ്ങളുടെ മക്കളും ഉണരുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഉണരുന്നുണ്ട്. എന്തിനെ? ഭക്ഷണം പാചകം ചെയ്യാൻ, പത്തിരി ചൂടാൻ, കറി ചൂടാക്കാൻ, ചായ വെക്കാൻ, നിങ്ങളുടെ ഭർത്താവിനും മക്കൾക്കും ആവശ്യമുള്ള ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ വളരെ നേരത്തെ ഉണരുന്നുണ്ട്. ഉറങ്ങുന്നത് വളരെ വൈകിയിട്ടാണ്. ഇതേ ഒരു ശൈലിയിൽ റമദാൻ കഴിഞ്ഞാലും നിങ്ങൾക്ക് തുടരാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നമ്മുടെ വീടുകൾ ധന്യമായി. നമ്മുടെ വീടുകളെ അള്ളാഹു ഏറ്റെടുക്കും, നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു ഏറ്റെടുക്കും, നമ്മുടെ മക്കളെ അള്ളാഹു ഏറ്റെടുക്കാതിരിക്കില്ല. അതുകൊണ്ട് വളരെ നേരത്തെ എണീറ്റ് ഭർത്താവിനെ വിളിച്ച് 10 വയസ്സിന്റെ മുകളിലുള്ള മക്കളെ തഹജ്ജുദ് നിസ്കരിപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന പ്രിയങ്കരിയായ എല്ലാ സഹോദരിമാരോടും പറയുകയാണ്. നിങ്ങളൊന്ന് പരിശ്രമിക്കണം. പരിശ്രമിക്കാതെ ഒന്നും നമ്മൾക്ക് കഴിയില്ല. അധ്വാനിക്കാതെ ഒന്നും നമ്മുടെ ശീലമായി മാറൂല. ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു പരിശ്രമമല്ല, ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ക്ഷീണമല്ല, പിന്നെ നിങ്ങൾക്കിതൊരു ആവേശമാണ്, പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാതെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. എത്ര വൈകി ഉറങ്ങിയാലും തഹജ്ജുദ് നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാകും. ഉറങ്ങിയില്ലെങ്കിലും വേണ്ട, തഹജ്ജുദ് വേണമെന്ന ചിന്തയിലേക്ക് നിങ്ങൾ എത്തും. അങ്ങനെ എത്തുന്നത് വരെ നിങ്ങളൊന്ന് പരിശ്രമിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോടും എന്റെ ശരീരത്തോടും ഞാൻ അറിയിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഇന്ന ഖിയാമല്ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, ഖിയാമുല്ലൈൽ എന്നുള്ളത് അല്ലാഹുവിന്റെ മുഖറബീങ്ങളിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യമാണ്. വമൻഹാതുൻ അനിൽ ഇസ്മി, നിങ്ങളെ തിന്മയിൽ നിന്ന് തടയുമെന്നാണ് പറഞ്ഞത്. വതക്ഫീറുൽ സയ്യആത്ത്, പാപങ്ങളിൽ നിന്ന്, എല്ലാവിധ സയ്യആത്തുകളിൽ നിന്ന്, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് ഈ തഹജ്ജുദ് നിസ്കാരം നിങ്ങളെ തടഞ്ഞു വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനു വേണ്ടി കാര്യമായി സമയം കണ്ടെത്തണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇത്തരം ആളുകൾക്ക് അള്ളാഹു സ്വർഗീയ ലോകത്ത് പ്രത്യേകമായ കൊട്ടാരങ്ങൾ ഒരുക്കി വെക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയും. ഉലായിക യുജ്സൗന അൽഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയത വസലാമ ഖാലിദീന ഫീഹാ ഹസനത മുസ്തഖറം വമഖാമ. അവർക്ക് നാം വളരെ മനോഹരമായ കൊട്ടാരം, വളരെ മനോഹരമായ സൗകര്യങ്ങൾ, മുറികൾ സ്വർഗത്തിലൊരുക്കുമെന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ കൊട്ടാരങ്ങൾ, എന്തിനാണ് ഈ മനോഹരമായ മുറികൾ സജ്ജീകരിക്കുന്നത്? ബിമാ സ്വബറു, അവര് ക്ഷമിച്ചത് കാരണത്താൽ. ക്ഷമിച്ചത് കാരണത്താൽ എന്താണ് ഇവിടെ ക്ഷമിച്ചത്? ഉറക്കത്തിൽ നിന്ന് നമ്മുടെ തണുപ്പത്തെ പുതപ്പ് മാറ്റി ബാത്റൂമിൽ ചെന്ന് വുളു ചെയ്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്ഷമയാണ് മുഅ്മിനീങ്ങളെ. അതിനേക്കാളും വലിയ ക്ഷമ വേറെയില്ല. ക്ഷമ മൂന്ന് രീതിയിലാണുള്ളത്, മൂന്ന് രീതിയിലാണ് ക്ഷമയുള്ളത്. ഒന്ന്, അമൽ ചെയ്യാനുള്ള ക്ഷമ. രണ്ട്, തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ. മൂന്ന്, പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ. ഈ മൂന്ന് ക്ഷമകൾ നമ്മൾക്കുണ്ടായാൽ വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ, അവര് ക്ഷമിച്ചത് കാരണത്താൽ അവർക്ക് ഞാൻ വളരെ മനോഹരമായ സ്വർഗീയ സുഖങ്ങൾ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നന്മ ചെയ്യാനും ക്ഷമ വേണം. തഹജ്ജുദ് നിസ്കരിക്കാൻ ക്ഷമ നിർബന്ധമാണ്. ഹറാം കാണുമ്പോൾ ഹറാം ചെയ്യാതെ മാറി നിൽക്കാനും ക്ഷമ നിർബന്ധമാണ്. പനി വരുമ്പോൾ, തലവേദന വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കി പിടിച്ചു നിൽക്കാനും ക്ഷമ നിർബന്ധമാണ്. മൂന്ന് ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. എത്ര ക്ഷമ? മൂന്ന് ക്ഷമ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏതൊക്കെ? ഒന്ന്, അസ്സബറു അല ത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കാനും ക്ഷമ വേണം. അഥവാ ഉറക്കിൽ നിന്ന് രാത്രി എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ ക്ഷമ വേണം. ക്ഷമ നിർബന്ധമാണ്. അതേപോലെ തന്നെ തെറ്റ് കാണുമ്പോ തെറ്റിലേക്ക് വീഴാതെ, ഹറാം കാണുമ്പോ ഏയ് ഇതെനിക്ക് പാടില്ലല്ലോ എന്ന് പറഞ്ഞ് ഹറാമിൽ നിന്ന് മാറി നിൽക്കാനും ക്ഷമ നിർബന്ധമാണ്. ഹറാം ചെയ്യാൻ അവസരങ്ങളുണ്ട്, പക്ഷെ ഹറാം ചെയ്യുന്നില്ല. അള്ളാഹുവിനെ പേടിച്ചിട്ട് ക്ഷമിക്കുകയാണ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിനെ പേടിച്ചിട്ട് ക്ഷമിക്കുകയാണ്. മൂന്നാമത്തേതോ അസ്സബ്റു അലൽ ബലാ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിലുള്ള ക്ഷമ. ഈ മൂന്ന് ക്ഷമയും നമ്മൾക്കുണ്ടാവണം. ആ ക്ഷമയുണ്ടായാൽ വജസാഹും ബിമാ സബറു ജന്നതം വഹരീറ, അല്ലാഹു തആല സ്വർഗത്തെക്കുറിച്ച്, ഏയ് അല്ലാഹു തആല സ്വർഗത്തെക്കുറിച്ച് എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞുവോ ബഹുഭൂരിഭാഗം സ്ഥലങ്ങളിലും ക്ഷമയെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ചില ആളുകൾ പറയും എന്നോട് കളിക്കരുത്, ഞാൻ കുറച്ച് ചൂടനാണ്, എന്റെ സ്വഭാവം നിനക്കറിയില്ല എന്നൊക്കെ പറയും ചില ആളുകൾ, അല്ലെ? ദേഷ്യപ്പെടുമ്പോ അങ്ങനെ പറയാറില്ലേ, എന്റെ സ്വഭാവം നിനക്കറിയില്ല, ഞാൻ ദേഷ്യപ്പെട്ടാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചില ആളുകൾ പറയും. അത് വലിയ നല്ല കാര്യമൊന്നുമല്ല, അതൊക്കെ വലിയ ഡയലോഗ് ആയിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമല്ല. അത് നിന്റെ വീക്ക്നെസ്സാണ്. എനിക്ക് ക്ഷമയില്ലെങ്കിൽ നിന്റെ വീക്ക്നെസ്സാണ്. അത് ദേഷ്യം വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, നിന്റെ ദൗർബല്യമാണ്. അത് നിന്റെ മഹത്വമല്ല എന്ന് മനസ്സിലാക്കണം. ഈ മൂന്ന് ക്ഷമകൾ നമ്മൾക്കുണ്ടായാൽ നിങ്ങൾ നോക്കിയാൽ മതി, പരിശുദ്ധമായ ഖുർആനിൽ സ്വർഗത്തെ കുറിച്ച് പറയുന്ന സർവ്വ മേഖലകളിലും ബഹുഭൂരിഭാഗം സ്ഥലങ്ങളിലും അള്ളാഹു ക്ഷമയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ക്ഷമിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുക.
ക്ഷമിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലുന്നതമായ മനോഹരമായ സ്വർഗീയ സുഖങ്ങൾ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഉലായിക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു, അത്തരം ആളുകൾക്ക് അവര് ക്ഷമിച്ചത് കാരണത്താൽ ഞാൻ മനോഹരമായ മുറികൾ ഒരുക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. വയുലഖൗന ഫീഹാ തഹിയതൻ വസലാമാ, വയുലഖൗന ഫീഹാ തഹിയതൻ വസലാമാ. അവര് ക്ഷമിച്ചത് കാരണത്താൽ അവരെ സ്വീകരിക്കുന്നത് തന്നെ, അവരെ ഇങ്ങോട്ട് സ്വർഗത്തിലേക്ക് ആനയിക്കുന്നത് തന്നെ വളരെ മനോഹരമായ രീതിയിൽ വരൂ വരൂ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് സ്വീകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഖാലിദീന ഫീഹാ, അവർ സ്വർഗത്തിലെന്നും ശാശ്വതരാണ്. ഹസുനത് മുസ്തഖറൻ വ മുഖാമാ, അവർക്ക് സ്വർഗത്തിലെ സ്ഥാനങ്ങൾ എന്നും ശാശ്വതമാണ്. വളരെ ഭംഗിയായ താമസമാണ് അല്ലാഹു അവർക്ക് ഒരുക്കി കൊടുക്കുന്നത്. ആർക്കാണ് ഈ ഗുർഫ, ഈ മനോഹരമായ സൗകര്യങ്ങൾ ആർക്കാണ് അല്ലാഹു ഒരുക്കി കൊടുക്കുന്നത്? നാല് വിഭാഗം ആളുകൾക്കാണ്. ഈ സ്വഭാവം നിങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കണം. നാല് വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല ഈ സുഖങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നാണ്. ഈ സ്വഭാവം നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഏതാണ് ആ നാല് സ്വഭാവം? നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഗുറഫാ, സ്വർഗത്തിൽ മനോഹരമായ ഒരു കൊട്ടാരമുണ്ട്. തറാ ലുഹൂറുഹാ മിൻ ബുതൂനിഹാ, അതിന്റെ അകത്ത് നിന്നാൽ പുറം ഭാഗം വളരെ വ്യക്തമായി കാണാം. ഇവിടെയല്ലേ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? കുറച്ചൊന്നും മിണ്ടാത്തത്. നിങ്ങളെ തടി മാത്രാണോ മനസ്സും ഉണ്ടോ ഇവിടെ? അല്ലോ, ചിലപ്പോ നോമ്പ് നോക്കിട്ടെ ക്ഷീണൊക്കെ ഉണ്ടാവും. ഉസ്താദ് ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ പോവായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതാളും വലിയ ക്ഷീണം എനിക്കുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ അകത്തളങ്ങളിൽ നിന്ന് നോക്കിയാൽ പുറം ഭാഗം മുഴുവനും കാണുന്ന വളരെ മനോഹരമായ കൊട്ടാരം. പുറത്തു നിന്ന് നോക്കിയാൽ അതിന്റെ അകത്തളങ്ങളും കാണുന്ന കൊട്ടാരം, അങ്ങനെ ഒരു മനോഹരമായ കൊട്ടാരം. ഇങ്ങനെ ഒരു കൊട്ടാരം ഉണ്ടെങ്കിൽ കഷ്ടമല്ലേ? പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾക്കൊക്കെ അകത്ത് നടക്കുന്നതൊക്കെ കണ്ട പിന്നെ പ്രശ്നമാവൂലേ? അപ്പൊ ഇതെല്ലാവർക്കും കാണൂലേ? പോകുന്ന നാട്ടുകാർക്കൊന്നും പുറത്തു നോക്കിയാൽ ഉള്ളും ഉള്ളും നോക്കിയാൽ പുറത്തൊന്നും കാണൂല. അതിന്റെ ഓണേഴ്സിന് മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ഭാര്യയെ കൂട്ടിയിട്ട് അകത്ത് കിടക്കാൻ പറ്റൂല. പുറത്തു നിന്നുള്ള ആളുകൾ നോക്കും. അപ്പൊ ഇത് പുറം ഭാഗത്ത് നിന്ന് നോക്കിയാൽ അകം കാണുന്നതും അകത്തു നിന്ന് നോക്കിയാൽ പുറം ഭാഗം കാണുന്നതും ആർക്കായത് കാണുക? അതിന്റെ ഓണേഴ്സിന് മാത്രം, അതിന്റെ മുതലാളിമാർക്ക് മാത്രം. അങ്ങനെ മനോഹരമായ കൊട്ടാരം അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആർക്കാണ് നബിയെ ഇത്രയും രസകരമായ കൊട്ടാരം ഒരുക്കി വെച്ചിട്ടുള്ളത്? നബി തങ്ങൾ പറഞ്ഞു, ലിമൻ അത്വാബൽ കലാമ, സംസാരം വളരെ മനോഹരമായി സംസാരിക്കുന്നവർ, വളരെ മാന്യമായി സംസാരിക്കുന്നവർ, ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുന്നവർ. ലിമൻ അത്വാബൽ കലാമ, വെറുപ്പിക്കാതെ ഉഷിപ്പിക്കാതെ മടുപ്പിക്കാതെ ജനങ്ങളോട് വളരെ മാന്യമായി സംസാരിക്കുന്ന ആളുകൾക്കെല്ലാം അല്ലാഹു തആല ഈ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മുടെയൊക്കെ സംസാരം എങ്ങനെയാണ്? ജനങ്ങളെ മുഷിപ്പിക്കുന്നുണ്ടോ? ജനങ്ങളെ മടുപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ മാറണം. നമ്മൾക്കറിയില്ല എന്റെ സംസാരം നിങ്ങളെ മടുപ്പിക്കുന്നുണ്ടോ എന്ന്, എനിക്കറിയില്ല, നിങ്ങൾക്കറിയാം. നിങ്ങൾ മടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം. നിങ്ങൾ മീൻസ് എന്റെ വാലല്ല, മൊത്തത്തിലുള്ള സംസാരങ്ങൾ. കാരണം ഒരാൾക്കറിയില്ലല്ലോ, ഒരാൾക്ക് അയാളുടെ വീക്ക്നെസ് അറിയില്ല, അത് മറ്റുള്ളവരോട് പറയുമ്പോഴാണ് മനസ്സിലാവുക എന്നാലെന്ന വീക്ക്നെസ് നിങ്ങൾക്കുണ്ട്. അപ്പൊ ഇന്നലെ നമ്മുടെ ഉസ്താദ് സിംസാറിലൊക്കെ ഉസ്താദ് ഒരു വിഷയം സൂചിപ്പിച്ചിരുന്നു. അത് പൊതുവെ ജനങ്ങൾ അങ്ങനെയാണ്, ജനങ്ങൾ പൊതുവെ അങ്ങനെയാണ്. അഥവാ തെറ്റ് കണ്ടാൽ അവരോട് പറയുന്നതിന് പകരം അവരിങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് കുട്ടി ഘോഷിക്കും, ആഘോഷിക്കും, കണ്ടവരോടൊക്കെ പറഞ്ഞ് ആഘോഷിക്കും. അതൊരു വൃത്തികേടല്ലേ? അതിനേക്കാളും വലിയ വൃത്തികേട് വേറെന്താ? പിഴവുകൾ സംസാരത്തിൽ ഒരുപാട് വരും. സ്വാഭാവികമാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ ചില പിഴവുകളൊക്കെ വരും. അറിയുന്ന കാര്യമായിരിക്കാം, എന്നാലും പ്രസംഗത്തിന്റെ ഒഴുക്കിൽ അതിങ്ങനെ അറിയാതെ അങ്ങോട്ട് വന്നു പോകും, തെറ്റിപ്പോകും. വാക്കിൽ പിഴവും
നെല്ലിൽ പതിരും സ്വാഭാവികം തന്നെയാണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മുടെ വാക്കുകളിൽ അറിയാതെ അറിഞ്ഞൊക്കെ പിഴവുകൾ വരും, സ്വാഭാവികമാണ്. അങ്ങനെ പിഴവുകൾ വരുമ്പോ ആരിൽ നിന്നാ വന്നത്? അവരെ ഉണർത്താനാ നമ്മൾ ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു പിഴ വന്നിട്ടുണ്ടേ, സൂക്ഷിക്കണം. ഇതിന് പകരം തൊട്ടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ കൈകൊട്ടിച്ചിരിക്കുക, ഏഹ് അയാൾക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ. ആരാ ഈ റമദാൻ മാസം തൊപ്പിയും വെച്ചിട്ട് ഇമ്മന്നെ ഇവിടെ ചെയ്യുന്നത്? തൊപ്പിയും വെക്കും, താടി ഉണ്ടാവും, നോമ്പ് നോക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ തറാവി നിസ്കരിച്ചിട്ടുണ്ടാവും, തഹജ്ജു നിസ്കരിച്ചിട്ടുണ്ടാവും. ഈ ടീം എന്നെ ഈ പണിയെടുക്കുന്നത്? പൊന്നാര മുഅ്മിനീങ്ങളെ, എന്തിനാ ഈ പണിയെടുക്കുന്നത്? ഒന്ന് നിർത്തിക്കൂടെ. എന്തിനാ വെറുതെ നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ അമലും നഷ്ടപ്പെടുത്തുന്നത്? നെറ്റ് മനുഷ്യനോട് പറഞ്ഞു കൊടുത്ത് അവർ തിരുത്തും. തിരുത്തുന്നില്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും പറയാം. അവരോട് സൂചിപ്പിച്ചിട്ട് അവർ തിരുത്തുന്നില്ല, എന്നാ നിങ്ങൾ പറഞ്ഞോളൂ. ആരായാലും നമ്മുടെ പിഴവുകൾ, ആ പിഴവ് പറ്റിയവരോട് ആദ്യം പറയണം, ഇങ്ങനെ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അയാൾ പറയും, ആ ഇൻഷാല്ലാ ഞാൻ തിരുത്തിക്കോളാം. അല്ല, അയാൾ പറയാണ്, ഏയ് അത് പിഴവൊന്നുമല്ല, നീ ആരാ തിരുത്തി തരാൻ എന്നൊക്കെ ചോദിച്ചാ ഓക്കെ, നിങ്ങൾ എങ്ങനെ കുട്ടി ഘോഷിച്ചോളൂ. അങ്ങനെയുള്ള ആളുകളെ അതല്ലാതെ മാന്യമായി നമ്മൾ പ്രതികരിക്കുന്നതിന് പകരം അനാവശ്യമായി വൃത്തികേടുണ്ടാക്കരുത്, അനാവശ്യമായി സമുദായങ്ങളെ ജനങ്ങൾക്കിടയിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിലുള്ള, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ ചർച്ചകൾ സോഷ്യൽ മീഡിയകളിൽ നിന്ന് ദയവ് ചെയ്ത് ഒഴിവാക്കണം. അതാരായാലും ശരി, അതേത് വിഭാഗക്കാരായാലും ശരി, ഏത് പാർട്ടിക്കാരായാലും ശരി, ഏത് സംഘടനക്കാരായാലും ശരി, സൂക്ഷിക്കേണ്ട വിഷയമാണ്. ലിമൻ അത്വാബൽ കലാമ, സംസാരം വളരെ മാന്യമായി സംസാരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ കൊട്ടാരം ഒരുക്കി തരുമെന്നാണ്. ഈ കൊട്ടാരം വേണോ? പുറത്തു നിന്ന് നോക്കുമ്പോൾ അകത്ത് നടക്കുന്നത് മുഴുവനും കാണുന്ന കൊട്ടാരം വേണോ? അതേപോലെ അകത്ത് നിന്ന് ആ പുറം ലോകം കാണുന്ന കൊട്ടാരം വേണമെങ്കിൽ നമ്മുടെ സംസാരം സൗമ്യമായിരിക്കണം. ജനങ്ങളോട് താഴ്മയുടെ സംസാരം സംസാരിക്കാൻ കഴിയണം. അഹങ്കാരത്തിന്റെ സംസാരങ്ങൾ മാറ്റിവെച്ച് സൗമ്യമായി സംസാരിക്കാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഈ മഹത്തായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മനോഹരമായ കൊട്ടാരം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ, നന്മയാണിത്, നന്മയിലേക്ക് ഉളരുന്നവരായിരിക്കണം നമ്മൾ. നന്മയിലേക്ക് മത്സരിച്ചുകൊണ്ട് ഉളരുന്ന ആളുകൾ, നന്മ കേൾക്കുമ്പോൾ അതിലേക്ക് ഞാൻ ആദ്യമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന ആളുകൾ, ഉലായിക്കൽ മുഖറബൂൻ, അവർ അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ്. ആ അള്ളാഹുവിന്റെ സ്വന്തക്കാരായി സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി കഴിയുന്ന ആളുകൾ ഒരു 12,000 രൂപ ഏറ്റെടുക്കുകയും നമ്മുടെ സംഘാടകരായ മക്കളെ ഏൽപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ നന്നായി ഭക്ഷണം നൽകണം. അങ്ങനെ ഭക്ഷണം നൽകിയാൽ അല്ലാഹു തആല ഈ മനോഹരമായ കൊട്ടാരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മൂന്നാമത്തേത് വഅദാമസ്സിയാം, പരിശുദ്ധമായ നോമ്പ് നോക്കണം. റമദാനിൽ മാത്രമല്ല, റമദാൻ കഴിഞ്ഞാലും സുന്നത്ത് നോമ്പുകൾ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുക്കണേ. റമദാൻ കഴിഞ്ഞാലും സുന്നത്ത് നോമ്പുകൾ ആഴ്ചയിലൊന്ന്, മാസത്തിലൊന്ന്, ഇങ്ങനെയെങ്കിലും എപ്പോഴും ദായിമായി ചില സുന്നത്ത് നോമ്പുകൾ നമ്മൾക്കുണ്ടായാൽ, വഅദാമസ്സിയാം നോമ്പ് നിത്യമായി ചെയ്യുന്ന ആളുകൾ, അവർക്കും അല്ലാഹു തആല ഈ കൊട്ടാരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നാലാമതായി പറഞ്ഞത് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ, അള്ളാഹുവിന് വേണ്ടി ഉറക്കിനെ മാറ്റിവെച്ച് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന സമയമാണ് തഹജ്ജുദിന്റെ സമയം. ആ സമയത്തുള്ള സുഖത്തെ മാറ്റിവെച്ച് എന്റെ റബ്ബിന് വേണ്ടി ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തയ്യാറായാൽ, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന് വേണ്ടി മാറി നിന്ന് നിസ്കരിക്കാൻ തയ്യാറായാൽ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിർഭയരായി പേടിയില്ലാതെ സുരക്ഷിതരായി ഈ പറയുന്ന അകത്തലങ്ങളിൽ നിന്ന് നോക്കിയാൽ പുറം ലോകം മുഴുവനും കാണുന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും അവസാനക്കാരനായി സ്വർഗത്തിലെത്തുന്ന ഏറ്റവും ചെറിയ സ്ഥാനം അല്ലാഹു സ്വർഗത്തിൽ നൽകുന്നവന് 2,000 വർഷം നോക്കിയാൽ പോലും തീരാത്ത സ്ഥലമാണ് നൽകുന്നത്. 2,000 വർഷം അയാൾ നോക്കിയാൽ പോലും
തീരാത്ത സ്ഥലമാണ് നൽകുന്നത്. ആ 2000 വർഷം അള്ളാഹു നൽകുന്ന 2000 വർഷം നോക്കിയാൽ തീരാത്ത സ്ഥലം എങ്ങനെയാണ് അയാൾക്ക് കാണുന്നത്? ഏറ്റവും അടുത്ത സ്ഥലം എങ്ങനെയാണോ കാണുന്നത് അതേപോലെയാണ് ഏറ്റവും ദൂരത്തുള്ള സ്ഥലം കാണുക എന്ന് പരിശുദ്ധ റസൂലുള്ളാ. നമ്മൾ ആലോചിക്കൂലേ, 2000 വർഷത്തെ സ്ഥലക്ക് എപ്പോഴേ നോക്കി തീരാൻ? എന്നാൽ ഇത് നോക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്നാൽ 2000 വർഷം അപ്പുറത്തുള്ള സ്ഥലം ഈ ഈ ഫാന് കാണുന്നത് പോലെ 2000 വർഷം കിലോമീറ്റർ അല്ല വർഷപ്പുറം നോക്കേണ്ട സ്ഥലക്ക് ഇതേപോലെ കാണുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മനോഹരമായ കൊട്ടാരത്തിന്റെ അകത്തലങ്ങളിൽ ഇരുന്നാൽ അയാൾക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിലെ എല്ലാ മഹത്വങ്ങളും ഇരുന്ന് കാണാൻ കഴിയുന്ന സ്വർഗത്തിലെ സ്വർഗീയ സുഖങ്ങളിൽ പെട്ട മനോഹരമായ കൊട്ടാരം 4 കാര്യം ചെയ്ത ആളുകൾക്കാണ് നൽകുന്നത്. 1, സംസാരം. വളരെ മയത്തോടുകൂടി സംസാരിക്കുന്നവർ, ജനങ്ങളെ വേദനിപ്പിക്കാതെ സംസാരിക്കുന്നവർ, എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവരെ, അവിടെ പാർട്ടിയോ സംഘടനയോ മതമോ നോക്കാതെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം നൽകുന്നവർ, പ്രത്യേകിച്ച് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, ഹിഫ്ദ് പഠിക്കുന്ന പിഞ്ചോമന മക്കൾക്ക്, നിഷ്കളങ്കരായ മക്കൾക്ക്, അള്ളാഹുവിന്റെ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുന്ന മക്കൾക്ക് ഭക്ഷണം നൽകിയാൽ പിന്നെ പറയുകയേ വേണ്ട. നോമ്പ് നോക്കുന്ന ആളുകൾ റമദാനിൽ മാത്രമല്ല, റമദാൻ കഴിഞ്ഞാലും സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന ആളുകൾ, ജനങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മനോഹരമായ കൊട്ടാരങ്ങൾ ഒരുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. നബി തങ്ങൾ പറഞ്ഞ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, മൻ ഖാമ ബിഅശ്രി ആയാതിൻ ലം യുക്തബ് മിനൽ ഗാഫിലീൻ. മൻ ഖാമ ബിഅശ്രി ആയാതിൻ ലം യുക്തബ് മിനൽ ഗാഫിലീൻ. സാന്ദർഭികമായി ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തട്ടെ, പുകവലിക്കുന്ന ആളുകളുണ്ട്, എത്രയോ ആളുകൾ പുകവലിക്കുന്നവരാണ്. പുകവലിച്ചു കഴിഞ്ഞാൽ പല്ല് തേച്ച് വൃത്തിയാവാതെ പള്ളിയിലേക്ക് ദയവ് ചെയ്ത് പോകാൻ പാടില്ല. പുകവലിക്കുന്നവർ പള്ളിയിലേക്ക് വന്നാൽ തൊട്ടപ്പുറത്തുള്ളവർക്ക് നിസ്കരിക്കാൻ വളരെ പ്രയാസം തോന്നുന്നുണ്ട്. നബി തങ്ങളെ ഭക്ഷണം കഴിച്ചിട്ട് വരെ പല്ല് തേക്കാതെ പള്ളിയിലേക്ക് വരരുത് എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഹബീബിന്റെ സമുദായമാണ് നമ്മള്. ഉള്ളി തിന്നിട്ട് വായനാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ പള്ളിയിലേക്ക് നിങ്ങൾ അടുക്കരുത്, ഫലായ ഖുർബന്ന മസ്ജിദന, ഞങ്ങളുടെ പള്ളിയിലേക്ക് വരരുത് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഹബീബിന്റെ ഉത്തമ സമുദായക്കാരായ നമ്മൾ സീസറും വലിച്ച് ബീഡിയും വലിച്ച് പുകവലിച്ച് പള്ളിയിലേക്ക് വന്ന് തൊട്ടപ്പുറത്തും അപ്പുറത്തുമുള്ള ആളുകളെ ശല്യം ചെയ്യരുത്. അവര് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടി വായ തുറക്കുമ്പോൾ ബീഡിയുടെ സീസറിന്റെ പുകയുടെ സ്മെല്ലാണ് വരുന്നത്, അതുകൊണ്ട് അരോചകം തോന്നാറുണ്ട്, അതുകൊണ്ട് ഇപ്പുറത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രയാസം തോന്നാറുണ്ട്. അതുകൊണ്ട് പുകവലിക്കുന്ന ആളുകൾ പല്ല് തേച്ച് വൃത്തിയായി വായയിൽ നിന്ന് സുഗന്ധം വരുന്ന രീതിയിൽ നിന്നായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടത്. ഇത് പള്ളിയോട് കാണിക്കുന്ന അപമര്യാദയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി തങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ താടിയും മുടിയും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോവാറുള്ളത്. പള്ളിയിലേക്ക് പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങി പോകണമെന്ന് പഠിപ്പിച്ച മതമല്ലയോ ഇസ്ലാം? നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ധരിച്ച ട്രാക്ക് ഷൂട്ട് ധരിച്ചിട്ടല്ല പള്ളിയിലേക്ക് പോകേണ്ടത്, രാത്രി ഉറങ്ങുമ്പോൾ ധരിച്ച കള്ളിത്തുണി ധരിച്ചിട്ടല്ല നിങ്ങൾ പള്ളിയിലേക്ക് പോകേണ്ടത്. പള്ളിയിലേക്ക് കുളിച്ച് അണിഞ്ഞൊരുങ്ങി ൂഷി സുഗന്ധം പൂശിയിട്ട് വേണം നിങ്ങൾ പള്ളിയിലേക്ക് പോവാൻ, കാരണം അവിടേക്ക് നിസ്കരിക്കാൻ വരുന്നവർക്ക് ശല്യമാവാൻ പാടില്ല. ഈ രീതിയിൽ വളരെ മാന്യമായ സംസ്കാരം പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ മക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സീസറും വലിച്ചു പുകയും വലിച്ച് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ പള്ളിയിൽ വന്നാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദിവസം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിലേക്ക് മുഖം നോക്കിക്കൊണ്ട് താടിയും മീശയും എല്ലാം ഒരുക്കുന്നത് മഹതിമാരായ ഭാര്യമാരിൽ ഒരു ഭാര്യ കണ്ടപ്പോൾ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്,
നിങ്ങളും ഇങ്ങനെ സ്റ്റൈലായി പള്ളിയിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു. നിങ്ങളും ഇങ്ങനെ താടിയും മുടിയുമെല്ലാം സെറ്റ് ചെയ്ത് സഹാബാക്കൾക്കിടയിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇസ്ലാം അതാണ്, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ സുന്ദരനായിട്ട് തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹു സുന്ദരനാണ്, അല്ലാഹു സുമുഖനാണ്, അല്ലാഹുവിന് സൗന്ദര്യത്തെ ഇഷ്ടമാണ്. അതുകൊണ്ട് സൗന്ദര്യ ബോധം വേണമെന്ന് പരിശുദ്ധ റസൂലുള്ള പുരുഷന്മാരായ ആളുകൾ ഈ വിഷയം വളരെ ഗൗരവത്തോടെ എടുക്കുകയും പള്ളിയിലേക്ക് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെ വൃത്തികേടുള്ള വസ്ത്രവുമായി മക്കളെ പള്ളിയിലേക്ക് അയക്കരുത്, ഏറ്റവും വൃത്തിയോടെ അത്തറ് പൂശി കുളിപ്പിച്ചുകൊണ്ട് പള്ളിയിലേക്ക് അയക്കണം. ഓരോ സമയത്തും വിയർത്ത് കുളിച്ച് നനഞ്ഞ വസ്ത്രവുമായി പള്ളിയിലേക്ക് വന്നിട്ട് മറ്റുള്ളവർക്ക് അത് പ്രയാസമുണ്ടായാൽ അതും നിങ്ങൾക്ക് പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് കുളിക്കണം, വൃത്തിയാവണം, നല്ല വസ്ത്രം ധരിക്കണം, പല്ല് തേക്കണം, അത്തറ് പൂശണം. ഈ രീതിയിൽ മാന്യമായി പള്ളിയിലേക്ക് വരണം. തൊട്ടപ്പുറത്തുള്ള ആളുകൾക്ക് നമ്മുടെ അടുത്തിരിക്കുമ്പോൾ ഒരു ആശ്വാസം വേണം. അതിന് പകരം ദുർഗന്ധമല്ല നമ്മൾ നൽകേണ്ടത്. അല്ലാഹു തആല നമ്മൾക്ക് ബോധം നൽകട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളും ഈ വിഷയം വളരെ ഗൗരവത്തോടെ കാണണമെന്ന് ഉണർത്തുകയാണ്. അവസാനമായി മൻ ഖാമ ബിഅശ്രി ആയാതിൻ, ഒരാൾ എല്ലാ ദിവസവും 10 ആയത്ത് ഓതിക്കൊണ്ട് രാത്രി ഖിയാമുൽ ലൈലി നിസ്കരിച്ചാൽ ലം യുക്തബ് മിനൽ ഗാഫിലീൻ, അവർ അശ്രദ്ധവാന്മാരിൽ ഉൾപ്പെടൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അശ്രദ്ധവാൻ, ഗാഫിലീങ്ങളെ അല്ലാഹു നാളെ സ്വർഗത്തിൽ നിന്ന് തടയും. അശ്രദ്ധവാന്മാരായ ഗാഫിലീങ്ങളായ ആളുകൾ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് തടയും. അപ്പൊ നിങ്ങൾ എന്ത് വേണം, എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഒരു 5-5 ആയത്തുള്ള 2 സൂറത്തെങ്കിലും ഓതാൻ ശ്രമിക്കണം. ചെറിയ കുൽഹുല്ലാഹു അഹദ് ഓതിയിട്ട് നിങ്ങൾ റുക്കുവിലേക്ക് പോയാൽ നിങ്ങൾക്ക് 10 ആയത്ത് ഓതാൻ കഴിയില്ല. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ മിനിമം ഒരു 5 ആയത്തെങ്കിലും, പരിശുദ്ധമായ ഖുർആനിൽ ഒരു 5 ആയത്തെങ്കിലും ഉള്ള സൂറത്ത് ഓതണം ഒന്നാമത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിലും. എന്നിട്ട് റമദാൻ കഴിഞ്ഞിട്ടും ഈ തഹജ്ജുദിന്റെ ശീലം നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് അല്ലാഹു പറഞ്ഞതുപോലെ ദുആ ഒക്കെ ചെയ്ത് നന്നായി ദുആ ചെയ്യാം, മഴയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടി, സമുദായത്തിന് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹിഫലും അല്ലാഹുവിന്റെ സംരക്ഷണം അല്ലാഹു നമ്മൾക്ക് നൽകും. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നമ്മൾക്ക് റിസ്ഖ് നൽകും. അതേപോലെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു മാറ്റിത്തരും. അതേപോലെ നമ്മുടെ തടസ്സങ്ങൾ അല്ലാഹു നീക്കിത്തരും. അല്ലാഹുവിന്റെ ആ നൂറാനിയത്ത് ഒരു പ്രകാശം നമ്മുടെ മുഖത്തുണ്ടാകും. ആ പ്രകാശം നമ്മൾക്ക് ലഭിച്ചാൽ ആ പ്രകാശത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ കാണുന്ന ആളുകൾക്കൊക്കെ നമ്മളോട് സ്നേഹം തോന്നും. നമ്മെ കാണുന്ന ആളുകൾക്കൊക്കെ നമ്മോട് സ്നേഹം തോന്നും. അപ്പൊ ആ ഒരു തഹജ്ജുദ് ശീലമാക്കി വളരെ മാന്യമായ രീതിയിൽ സൗമ്യമായി സംസാരിച്ച്, ജനങ്ങളെ ഉറപ്പിക്കാത്ത രീതിയിൽ സംസാരിച്ച്, ജനങ്ങൾക്കൊക്കെ ഭക്ഷണം നൽകി, അത്വഅം അത്വഅം നന്നായി ഭക്ഷണം നൽകി, നമ്മുടെ സ്ഥാപനത്തൊക്കെ നെഞ്ചോട് ചേർത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് നോമ്പും തറാവിഹൊക്കെ അമിതമായ വേഗത്തിൽ നിസ്കരിക്കുന്നതിന് പകരം നിസ്കരിക്കാതെ കിടന്നുറങ്ങി, നിസ്കരിക്കുകയാണെങ്കിൽ മാന്യമായി നിസ്കരിച്ച്, അല്ലെങ്കിൽ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നതാ നല്ലത്. ഇൻഷാ അല്ലാഹ് ഈ രീതിയിൽ ജീവിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.